ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. ഈ മീൻകറി ഞാൻ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 700 ഗ്രാം കിംഗ്ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് മാറ്റിവെച്ച് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് പാലെടുത്തതാണ്. ഈ ഒരു കറിക്ക് 1/2 പാല് 2/2 പാല് അങ്ങനെയൊന്നുമില്ല, ഒന്നിച്ച് തന്നെ പാലെടുത്തിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പൊടികളെല്ലാം ഇട്ട് തേങ്ങാപ്പാല് ഞാനിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഏത് ചട്ടിയിലാണോ കറി വെക്കുന്നത് ആ ചട്ടി എടുക്കുക. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സവാള 1/2 പകുതി ഇട്ട് കൊടുക്കുക. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1/2 തക്കാളി അരിഞ്ഞതും, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക. ഇതിപ്പോൾ ഞാൻ വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, 1/2 തക്കാളിയാണ് എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. പച്ചമുളക് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൊടുക്കാം. പച്ചമുളക് ഇടാഞ്ഞത് കൈ നീറുന്നത് കൊണ്ടാണ്. നമ്മളിത് തിരുമ്മതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിക്കൊടുക്കുക. തക്കാളി ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഞാനിവിടെ നല്ലതുപോലെ തിരുമ്മിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വാളംപുളിയാണ് എടുത്തത്. ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള വാളംപുളി നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കറി ഞാനിവിടെ അടുപ്പിൽ വെച്ച് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാലായതുകൊണ്ട് തിളച്ചു മറിയും. അതുകൊണ്ട് അടച്ചു വെക്കാതെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. കറി ഇവിടെ നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം കയ്യിൽ കൊണ്ട് ഇളക്കണ്ട, ഇളക്കിയാൽ മീൻ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോവും. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ അടിച്ചു വെച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. കറി നമ്മൾ മീനൊക്കെ വേവാനായിട്ട് അടിച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഞാനിത് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഗ്രേവി ഒന്നും കൂടി തിക്കാക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഗ്രേവി ഒന്ന് തിക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് താളിക്കാം. കറിയിലേക്കുള്ള ഉള്ളിയും കറിവേപ്പിലയും താളിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
വേപ്പിലയും കൂടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിച്ചത് ഇതുപോലെ എണ്ണയിൽ വറുത്തിട്ടാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ താളിച്ചത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയൊന്ന് തിക്കായി വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി നമുക്കൊരു 10 മിനിറ്റ് അടിച്ചു വെച്ചതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. 10 മിനിറ്റ് അടിച്ചു വെക്കുന്നത് നമ്മൾ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കറിയൊന്ന് അടിച്ചു വെക്കാം. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ മീൻകറി 10 മിനിറ്റിന് ശേഷം ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ നല്ല ചൂട് പത്തിലും, പത്തിലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മീൻകറി. പത്തിലിൻ്റെ കൂടെ മാത്രമല്ല ചോറിനും ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.